ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അല്പസമയം ദൈവവചനത്തിൽ നമുക്ക് ധ്യാനിക്കാം. അതിനാധാരമായിട്ട് യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായത്തിൽ ചില വാക്യങ്ങളെ പ്രകടിക്കാനും നമുക്ക് ധ്യാനിക്കാം. യോഹന്നാൻ 14:1 വാക്യം: നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. പ്രാർത്ഥിക്കാം. വലിയവനായ ദൈവമേ, സ്തോത്രം ചെയ്യുന്നു. തിരുവചനം ഞങ്ങൾ ധ്യാനിക്കാൻ പോകുന്നില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ ബലപ്പെടുത്തണമേ. തിരുവചനം ഞങ്ങളുടെ ജീവിതത്തിൽ സൗഖ്യവും ആരോഗ്യവും വിടുതലുമാക്കി തീർക്കണമേ. ദൈവത്തിൻ്റെ വചനം ഞങ്ങളെ മുൻപോട്ടുള്ള വഴി കാണിച്ചു തരണം. തിരുനാമത്തെ സകലത്തിൽ മഹത്വീകരിക്കണം, അതിനെ ശക്തീകരിക്കണം. യേശുവിൻ നാമത്തിൻ്റെ ആമേൻ. 1-ാമത്തെ വാക്യത്തിലും 27-ാമത്തെ വാക്യത്തിലും യേശു പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് എന്ന് പറയുന്നു. അതുപോലെ തന്നെ 27-ൽ പറയുന്നുണ്ട്, ഭ്രമിക്കരുത് എന്ന് പറയുന്നു. സ്തോത്രം. ഇന്ന് പകൽക്കാലം യേശു നമ്മളെ ആശ്വസിപ്പിക്കുന്നവരാണ്. സ്തോത്രം. നമുക്ക് സമാധാനം നൽകിത്തരുന്നവരാണ്. 27-ാമത്തെ വാക്യത്തിൽ താൻ പറയുന്നത്, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നത് പോലെ അല്ല എന്ന് താൻ പറയുന്നു. ശിഷ്യന്മാരുടെ ഹൃദയങ്ങൾ കലങ്ങിയിരുന്നു. എന്തുകൊണ്ട്? അവർ വളരെ ഭാരത്തിലായി തീർന്നു, പ്രയാസത്തിലായി തീർന്നു. 13-ാമത്തെ അധ്യായത്തിൽ യേശു അവരോട് പറഞ്ഞു, ഞാൻ യഹൂദന്മാരോട് പറഞ്ഞതുപോലെ നിങ്ങളോട് പറയുകയാണ്, അല്പകാലമേ ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കത്തുള്ളൂ, പിന്നെ നിങ്ങൾ എന്നെ കാണത്തില്ല എന്ന് പറഞ്ഞു. സ്തോത്രം. അപ്പോൾ തന്നെ അവരുടെ ഹൃദയത്തിൽ വലിയ ഭാരമുണ്ടായി. പത്രോസ് യേശുവിനോട് ചോദ്യം ചോദിക്കുവാനായി തുനിഞ്ഞു. എന്താണ് നീ അങ്ങനെ പറയുന്നത്? എവിടേക്കാണ് നീ പോകുന്നത് എന്ന് ചോദിച്ചു. സ്തോത്രം. നീ എവിടെ പോയാലും ഞാൻ നിന്റെ കൂടെ വരുവാൻ ഒരുക്കമുള്ളവനാ എന്ന് യേശുവിനോട് പറഞ്ഞു. അധ്യായം അവസാനിക്കുമ്പോൾ യേശു പത്രോസിനോട് പറയുന്നത്, അങ്ങനാന്ന് പത്രോസേ, ഇന്ന് രാത്രി കോഴി 3 പ്രാവശ്യം കൂകുന്നതിന് മുമ്പ് നീ എന്നെ 3 പ്രാവശ്യം തള്ളിപ്പറയുന്നുണ്ട്. അങ്ങനെ 13-ാമത്തെ അധ്യായം അവസാനിച്ചു. ഇപ്പോൾ ശിഷ്യന്മാർക്ക് വലിയ പ്രയാസമാണ്. 3.5 വർഷത്തോളം ഒരുമിച്ച് ആയിരുന്ന അവരുടെ കർത്താവ് അവരെ വിട്ടേച്ച് പോകുവാന്ന് പറയാൻ തുടങ്ങിയപ്പോൾ അവർക്ക് വലിയ ഭാരമുണ്ട്. എവിടേക്ക് പോകാന്നൊന്നും അവർക്കറിയത്തില്ല. 2-3 പ്രാവശ്യം അവരോട് സൂചിപ്പിച്ചു, യെരൂശലേമിലേക്ക് ചെല്ലുമ്പോൾ യഹൂദന്മാര് എന്നെ ഉപദ്രവിച്ച് എന്നെ കൊല്ലും എന്നൊക്കെയും പറഞ്ഞെങ്കിലും അത് അവർക്ക് ബോധ്യമാകുവാൻ ഇടയാകില്ല, അവരത് മനസ്സിലാക്കുവാൻ ശ്രമിച്ചുമില്ല. അതുകൊണ്ട് യേശു അവരോട് പിന്നെയും എടുത്തു പറയുക, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിക്കും. പിതാവ് പുത്ര പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഒന്ന് പഠിക്കണമെങ്കിൽ ഈ അധ്യായം വളരെ നല്ല അധ്യായമാണ്. 3 പേരും ഈ അധ്യായത്തിൽ ഉണ്ട്. 3 പേരെ നല്ല രീതിയിൽ യേശു പരിചയപ്പെടുത്തുന്നുണ്ട് കേട്ടോ. സ്തോത്രം. അപ്പൊ നിങ്ങളോട് ഞാൻ സങ്കീർത്തനങ്ങൾ ധ്യാനിച്ചപ്പോൾ പറഞ്ഞല്ലോ, പിതാവ് എങ്ങനെ ഇരിക്കുന്നു എന്ന് നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ യോഹന്നാൻ കണ്ടതുപോലെ എന്ന് നമുക്ക് പറയാൻ കഴിയും. പത്മരാഗം പോലെ അല്ലേ, വലിയേറിയ കല്ലുകളോട് സമമായി ഇരിക്കുന്നു, വലിയ തേജസ്സുണ്ട്, സിംഹാസനത്തിൻ്റെ ചുറ്റും പച്ചവിലുണ്ട് എന്നൊക്കെ നമുക്കൊന്ന് പറയാം. പക്ഷേ ഈ അധ്യായത്തിൽ യേശു പിതാവിനെ കുറിച്ച് 10 കാര്യങ്ങൾ പറയുന്നുണ്ട്. ക്രിസ്തു ഇന്ന് പകൽക്കാലം പെട്ടെന്ന് പെട്ടെന്ന് ഈ കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. ആദ്യത്തേതിൽ പക്ഷേ യേശു പറയുന്ന കാര്യം, നിങ്ങൾ ആമേൻ പിതാവിലും വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ എന്ന് പറയുന്നു. സ്തോത്രം. പിതാവിന് എപ്പോഴും യേശു ഏറ്റവും വലിയ സ്ഥാനം കൊടുക്കുമായിരുന്നു, എല്ലാവരെക്കാട്ടിലും വലിയവൻ എന്ന് യേശു പറയുന്നുണ്ട്. സ്തോത്രം. ഇങ്ങനെ യേശു പറഞ്ഞിട്ട് പറയുക, ആദ്യത്തെ കാര്യം നിങ്ങളൊന്ന് കുറിച്ചെടുക്കണം, എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ആദ്യത്തെ കാര്യം അതാണ് പറയുന്നത്. അപ്പൊ സ്വർഗത്തെ കുറിച്ചാണ് ആദ്യമേ പറയുന്നത്. സ്തോത്രം. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലമുണ്ട്, അല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ദൂത് പറയുന്നതോടൊപ്പം പിതാവിന്റെ കാര്യവും ഞാൻ പറയാം.
അപ്പൊ ഇവിടെ സ്വർഗീയമായ നമ്മുടെ ഭവനത്തെ കുറിച്ചാണ് ഇവിടെ യേശു പറയുന്നത്. നമ്മൾ പലപ്പോഴും ചിന്തിക്കാത്ത വിഷയങ്ങളൊക്കെയാണിത്. എന്റെ പിതാവിന്റെ ഭവനത്തിൽ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. സ്തോത്രം. നമ്മുടെ ലോകത്തെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ, നമ്മുടെ ദേശത്തെ നോക്കിക്കഴിഞ്ഞാൽ, കുമ്പനാട് എരുവേരി നോക്കിക്കഴിഞ്ഞാൽ, റോഡിൽ കൂടെ നമ്മളിങ്ങനെ കടന്നു പോകുമ്പോൾ ഓരോരുത്തരുടെ വീട് നമ്മൾ കാണുമല്ലോ. സ്തോത്രം. ചില വീടുകൾ നമ്മൾ കാണുമ്പോൾ പറയും, അയ്യോ എത്ര മനോഹരമായിട്ടുള്ള വീടാന്ന് പറയും. സ്തോത്രം. ആഹാ, ഇത് ഭയങ്കര പൈസയൊക്കെ കൊടുത്ത് പണത വീടായിരിക്കുമല്ലോ എന്ന് പറയും. സ്വർഗത്തിലും അതുപോലെ തന്നെയാ, അനേക വാസസ്ഥലങ്ങളുണ്ട്. എല്ലാം ഒരുപോലെയല്ല കേട്ടോ. സ്തോത്രം. എല്ലാം വേറെ രീതിയിലുള്ള വാസസ്ഥലങ്ങളാണ്. എൻ്റെ പിതാവിൻ്റെ ഭവനം സ്വർഗം, അതിലനേക വാസസ്ഥലമുണ്ട്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു മൂന്നാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെ വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്ത് കൊള്ളും എന്ന് യേശു പറയുന്നു. സ്തോത്രം. ആമേൻ. നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോവുകയാണ്. സ്തോത്രം. ഇപ്പൊ യേശു അന്ന് കാൽവരി ക്രൂശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ പോയിരിക്കുന്ന ഒരു ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഓരോരുത്തർക്കും ഓരോ സ്ഥലം ഒരുക്കുവാൻ, ഒരു വാസസ്ഥലം ഒരുക്കുവാൻ യേശു പോയിരിക്കുകയാണ്. സ്തോത്രം. നിങ്ങൾ യൂട്യൂബിലൊക്കെ സ്വർഗത്തിനെ കുറിച്ചുള്ള സാക്ഷ്യങ്ങൾ ഒത്തിരി ഉണ്ട് കേട്ടോ. അത് നിങ്ങളൊന്ന് കേട്ടറിയുന്നല്ല, അത് മലയാളത്തിലും ഉണ്ട് പലയിടത്തും. അനേകർ സ്വർഗത്തിലെ ഈ ഭവനങ്ങളെ കണ്ട് അതിനെക്കുറിച്ച് സാക്ഷ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം. അതിനകത്ത് സൗത്ത് കൊറിയയിലെ ഒരു പാസ്റ്റർ ഉണ്ട്, പാർക്ക് എന്ന് പറഞ്ഞ ഒരു പാസ്റ്റർ. താൻ 50-ാമത്തെ വയസ്സിൽ ഒരു ദിവസം ഹൃദയത്തിന്റെ ആഘാതത്താൽ, അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വന്ന് തന്റെ വീട്ടിൽ താൻ ഇരുന്നങ്ങ് അവൻ മരിച്ചു പോകുന്ന ഒരവസ്ഥയിലായിപ്പോയി. വീട്ടുകാരെല്ലാം കൊണ്ടുപോയി ആശുപത്രിയിലാക്കി. 4 മാസം താൻ അബോധാവസ്ഥയിലായിരുന്നു. സ്തോത്രം. 4 മാസത്തെ അബോധാവസ്ഥ തെളിഞ്ഞു വന്നപ്പോൾ തനിക്ക് ശരീരം ഒന്നും അനക്കാൻ പറ്റുന്നില്ല, കാലും കൈയൊന്നും അനങ്ങുന്നില്ല. ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ തന്നെ വീട്ടിൽ ആക്കി ഒരു ദിവസം താൻ ഒരു ദർശനം കാണുവാനിടയായി. സ്തോത്രം. ഇപ്പൊ സ്വർഗത്തിന്റെ ദർശനമാണ്. 2 ദൂതന്മാര് തന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി. അവിടെ സ്വർഗം നരകവും കാണിച്ചു. ഇനി ഞാൻ സ്വർഗത്തിന്റെ ഭാഗം മാത്രം അല്പം പറയുന്നുള്ളൂ. അപ്പൊ താൻ പറയുന്നത്, ഈ പാർക്ക് എന്ന് പറഞ്ഞ പാസ്റ്റർ കൊറിയയിൽ, സൗത്ത് കൊറിയയില് വലിയൊരു പാസ്റ്ററാണ്. സഭയിൽ 5000 പേര്, അതിൽ കൂടുതലുണ്ട്. 5 വണ്ടികൾ ഈ പാസ്റ്ററിനുണ്ട്. സ്തോത്രം. പക്ഷെ താൻ തന്നെ പറയുന്നുണ്ട്, താൻ ഒരു അഹങ്കാരിയായിരുന്നു എന്ന് പറയുന്നുണ്ട്. സ്തോത്രം. ഈ സ്വർഗത്തിലേക്ക് താൻ പോയി ഓരോരുത്തരുടെ വാസസ്ഥലം താൻ കാണുകയാണ്. സ്തോത്രം. ചിലർക്ക് ചെറിയ ചെറിയ വീടുകളുണ്ട്, ചിലർക്ക് അങ്ങനെ നമുക്ക് നോക്കാൻ പറ്റാത്ത രീതിയിൽ ഉയരത്തിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എത്താൻ പറ്റാത്ത രീതിയിൽ അത്രയും ഉയരങ്ങളുള്ള വീടുകൾ ചിലരുണ്ട്. രത്നങ്ങൾ കൊണ്ടുണ്ടാക്കിയ വീടുകൾ, സ്വർണം കൊണ്ടുണ്ടാക്കിയ വീടുകൾ, ചിലർ സാധാരണമായിട്ടുള്ള വീടുകൾ, ഭൂമിയിൽ കാണുന്ന വീടുകൾ പോലെ ഉണ്ടായിരുന്നു എന്ന് താൻ പറയുന്നുണ്ട്. സ്തോത്രം. താൻ നോക്കിയപ്പോൾ തന്റെ സഭയിൽ ഉള്ള ഒരു മൂപ്പനെ കണ്ടു. അതിമനോഹരമായിട്ടുള്ള വലിയ ആവയൊരു ഭവനം തനിക്ക് സ്വർഗത്തിൽ. അപ്പൊ താൻ ഈ ദൂതന്മാരോട് ഇങ്ങനെ ചോദിക്കുകയാണ്, ഈ ഭവനങ്ങളൊക്കെ ചിലർക്ക് ചെറുതും ചിലർക്ക് വലുതും, ചിലർക്ക് രത്നങ്ങൾ ഉണ്ടാക്കിയതും നമുക്ക് ആവയിൽ സ്തോത്രം, ഇതിന്റെ അർത്ഥമൊക്കെ എന്താണ്? ഇപ്പൊ ദൂതന്മാർ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. നമ്മൾ ഭൂമിയിൽ ജീവിക്കുന്ന, എങ്ങനെ നമ്മൾ ആരല്ല കർത്താവിങ്കിൽ ആയിത്തീർന്നതിന്റെ ശേഷം നമ്മൾ എങ്ങനെ ജീവിക്കുന്നു, അതനുസരിച്ചായിരിക്കും നമ്മുടെ ഭവനങ്ങൾ സ്വർഗത്തിൽ. സ്തോത്രം. അത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. 1 കൊരിന്ത്യർ 3 3:11-15 നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ, ഇട്ടിരിക്കുന്ന അടിസ്ഥാനം അല്ലാതെ വേറെ ഒരു അടിസ്ഥാനം ഇടാൻ പറ്റത്തില്ല എന്ന് പൗലോസ് അവിടെ എഴുതിയിട്ട് പിന്നെ പറയുന്നത്, ചിലര് വെള്ളി, ചിലര് പൊന്ന്, ചിലര് വലിയേറിയ കല്ലുമുണ്ട്, അവര് പണിയുന്നവരുണ്ട്. എന്നാൽ ചിലര് ആമീൻ പുല്ലും വൈക്കോലും അതും കൊണ്ടും പണിയുന്നവരുണ്ട്. സ്തോത്രം. ദൈവത്തിന്റെ മഹത്വം. അപ്പൊ നമ്മൾ കർത്താവിൽ ആയിത്തീർന്നതിന് ശേഷം നമ്മൾ എങ്ങനെ ജീവിക്കുന്നു,
എങ്ങനെ നമ്മൾ പ്രവർത്തിക്കുന്നു, എങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുന്നു, എങ്ങനെ നമ്മൾ ആരാധിക്കുന്നു. അപ്പോൾ ദൂതൻ പറഞ്ഞ ചില കാര്യങ്ങളാണ് ഞാൻ അല്പം പറയുന്നത്. ഒന്ന്, ആരാധനയും സ്തുതിയും വളരെ നമ്മുടെ ജീവിതത്തിൽ പ്രധാനമേറിയ കാര്യങ്ങളാണ്. ദൈവവചന ധ്യാനം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ദൈവത്തിന് വേണ്ടി എങ്ങനെ നമ്മൾ വേല ചെയ്യുന്നു, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സ്തോത്രം നമ്മൾ എങ്ങനെ ദൈവരാജ്യത്തിന് കൊടുക്കുന്നു, പ്രധാനപ്പെട്ട കാര്യമാണ്. സ്തോത്രം നമ്മൾ മറ്റുള്ളവരെ എങ്ങനെ സഹായിക്കുന്നു എന്നുള്ള കാര്യം. ഇതിനനുസരിച്ചിരിക്കും നമ്മുടെ സ്വർഗീയമായിട്ടുള്ള ഭവനങ്ങൾ. ഇവിടെ നമ്മളെ പണിയുന്ന അനുസരിച്ച് തന്നെ സ്വർഗത്തിൽ ദൂതന്മാർ നമ്മുടെ വീടുകൾ പണിതുകൊണ്ടിരിക്കുക എന്ന കർത്താവിൻ്റെ ദാസൻ പറയുവാനിടയായി. സ്തോത്രം. അപ്പൊ തനിക്ക് വലിയ ആഗ്രഹം തൻ്റെ വീട് കാണാനായി. സ്തോത്രം. ദൈവത്തിന് മഹത്വം. അപ്പൊ ആദ്യമേയൊക്കെ ദൂതന്മാർ വളരെ പറഞ്ഞു, ഇപ്പൊ വേണ്ട പിന്നെ ആട്ടെന്നൊക്കെ പറഞ്ഞ്. പക്ഷെ ഇയാളെ നിർബന്ധിക്കുന്നത് കൊണ്ട് തൻ്റെ വീട് കാണാനായിട്ട് കൊണ്ടുപോയി. സ്തോത്രം. അപ്പൊ പണിയൊന്നും നടന്നിട്ടില്ല, ഫൗണ്ടേഷനൊക്കെ ഇട്ടിരിക്കുന്ന ഒരു വീടുണ്ട്. സ്തോത്രം. ഒന്നാമതേ പാസ്റ്റർ ഭയങ്കര ദേഷ്യമുള്ള അഹങ്കാരമുള്ള ഒരു പാസ്റ്റർ. ഇതെന്തുവാന്ന് ചോദിക്കും. ഇതാണ് എൻ്റെ വീട്, വെറും അടിസ്ഥാനം. ഞാൻ അവിടെ ഭൂമിയിൽ കൊറിയാൻ വലിയൊരു സഭ, 5000 പേര് എന്നെ സഭയിൽ ഉണ്ട്. എന്നിട്ട് എൻ്റെ വീട് ഇങ്ങനെയാണോ എന്ന് ചോദിക്കുകയാണ്. സ്തോത്രം. ഒരു കാര്യം കൂടെ അവിടെ ദൂതൻ പറഞ്ഞു, നമ്മൾ ഭൂമിയിൽ എന്തൊക്കെ ചെയ്താലും അതിൻ്റെ മഹത്വം നമ്മൾ ഭൂമിയിൽ എടുത്തു കഴിഞ്ഞാൽ പിന്നെ സ്വർഗത്തിൽ നമുക്ക് അതിൻ്റെ മഹത്വം കിട്ടത്തില്ലെന്ന് പറഞ്ഞു. സ്തോത്രം. വാസ്ത്രനോട് പറയുവാ, നീ ഭൂമിയിൽ ശരിയാ, ഇത്രയും ആൾക്കാരൊക്കെ നിന്റെ സഭയിലൊക്കെ വന്നു, അത് ശരിയാ, പക്ഷേ അതിൻ്റെ മഹത്വമൊക്കെ നിനക്ക് അവിടെ തന്നെ കിട്ടി. ആൾക്കാർ നിന്നെ പുകഴും. വിശ്വാസികൾ മാത്രമല്ല, പത്രക്കാർ വരെ നിനക്ക് അവിടെ മഹത്വം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ആമേ നിനക്ക് നിന്റെ പണി ഇതുവരെ ഒന്നും ആയിട്ടില്ല എന്ന് പറഞ്ഞു. ഈ പാസ്റ്ററിനെ ദൈവത്തിന് പിന്നെ ഒരു 20 വർഷം തനിക്ക് ജീവിക്കുവാനായിട്ട് ആയുസ് നീട്ടിക്കൊടുത്തു. അപ്പൊ താൻ പറയുന്ന, താൻ ഭൂമിയിൽ തിരിച്ചു വന്ന് താൻ ചെയ്ത ആദ്യത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തനിക്കുള്ള സമ്പത്തെല്ലാം ഒരുവിധം മൊത്തം താനങ്ങ് പാവങ്ങൾക്കും സഭക്കാർക്കും കൊടുത്തു, വണ്ടികൾ കൊടുത്തു. സ്തോത്രം. അപ്പൊ താൻ പറയുന്നത് സ്വർഗീയമായിട്ടുള്ള കണക്കുകളെല്ലാം വ്യത്യസ്തമായിട്ടുള്ള കണക്കാണ്. സ്തോത്രം. ദൈവത്തിന് മാത്രം. ദൈവം നമ്മൾ ഭൂമിയിൽ ചെയ്യുന്ന എല്ലാത്തിനും കണക്ക് വെക്കുന്നുണ്ട്. ആരുമൊന്നും കണ്ടില്ലേലും നമ്മൾ എല്ലാം ചെയ്ത നന്മ. നിങ്ങൾ ഓർക്കുന്നുണ്ട്, യേശു തന്നെ പറയുന്നുണ്ട്, ഇവരിൽ ചെറിയവന്മാർക്ക് ആർക്കെങ്കിലും ഒരു ഗ്ലാസ് തണുത്ത വെള്ളം തണ്ണീര് കൊടുത്താലും അതിന് പ്രതിഫലമാണ്. പ്രവാചകനെന്ന് വെച്ച് അവന് എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ പ്രവാചകന്റെ പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കും എന്നും യേശു പറഞ്ഞു. സ്തോത്രം. അപ്പൊ നമ്മൾ പണിയണം എന്ന് യേശു ഇന്ന് പകൽക്കാലം നമ്മൾ പറയും. ഈ ഞാൻ ഇന്ന് സംസാരിക്കണമെങ്കിൽ ഒത്തിരി ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് പോകാൻ വേണമെങ്കിൽ, ദൈവത്തിന് മഹത്വം. എന്നാൽ യേശു നമ്മോട് പറയുന്ന കാര്യം ശ്രദ്ധിക്കുക. ഒന്നാമത്തെ കാര്യം, പിതാവിനെ കുറിച്ച് പറഞ്ഞത് മറ്റു കാര്യങ്ങളൊന്നുമല്ല, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങൾ ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു സ്ഥലം ഒരുക്കുവാൻ പോവാ. എന്തിനു വേണ്ടിയാ? ഞാൻ പോയി ഒരുക്കിയാൽ തിരിച്ചു വന്ന് ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും. ശരിയാ, സ്വർഗത്തിൽ സമാധാനമുണ്ട്, സ്വർഗത്തിൽ സന്തോഷമുണ്ട്, അവിടെ മരണമില്ല, കരച്ചിലില്ല, ദുഃഖമില്ല, മുറവുകളില്ല. പക്ഷെ പ്രതിഫലത്തിന് വ്യത്യാസമുണ്ട് കേട്ടോ. സ്തോത്രം. ഭൂമിയിൽ ജീവിക്കുന്ന അനുസരിച്ചായിരിക്കും നമുക്ക് പ്രതിഫലങ്ങൾ നൽകും. നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കുകയും കർത്താവിന് വേണ്ടി ആരും അറിയാത്ത സ്ഥലങ്ങളിലൊക്കെയും പോയി അധ്വാനിച്ച് അവയെ കഷ്ടതയും കണ്ണുനീരും പട്ടിണിയും ഒക്കെയും സഹിച്ച് കർത്താവിന് വേണ്ടി ഇതെല്ലാം സഹിച്ചിട്ട് സ്വർഗത്തിൽ പോകുമ്പോൾ അവരുടെ പ്രതിഫലം വലുതായിരിക്കത്തില്ലേ? നിശ്ചയമായിട്ടും അവരുടെ പ്രതിഫലം വലുതായിരിക്കും. സ്തോത്രം. ദൈവത്തിന് മാത്രം. ഈ പാസ്റ്റർ കണ്ട ദർശനത്തില് ചിലരൊക്കെ അങ്ങനെ വലിയ ഇങ്ങനെ ഒരു സ്ഥലത്തൊക്കെ ജീവിക്കുകയാണ്. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ഈ ഡോർമെറ്ററി പോലെ ഒരു സ്ഥലമുണ്ട്. മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് ഓർമ്മയില്ല. ഡോർമെറ്ററി എന്ന് പറഞ്ഞാൽ നിനക്കറിയാമല്ലോ. സ്തോത്രം.
ഇങ്ങനെ ഒരു സ്ഥലം ഒരു ഫ്ലോറായിട്ട് കാണും. ഒത്തിരി കട്ടിലുകൾ അവിടെ ഇട്ടിട്ടുണ്ടായിരിക്കും സ്ഥലം. അവിടെ ഓരോരുത്തർക്കും ഓരോ കട്ടിൽ പ്രത്യേകമായിട്ട് മുറികളൊന്നുമില്ല. അങ്ങനെ ജീവിക്കുന്ന ഒരവസ്ഥയും സ്വർഗത്തിലുണ്ടെന്ന് പറഞ്ഞു സ്തോ. ദൈവത്തിനുമാണ് നമുക്ക് ജീവിക്കാനായിട്ടുള്ള ജ്ഞാനം പ്രാപിക്കാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ദൈവത്തിന്റെ വചനത്തിലുണ്ട്. ഈ പ്രതിഫലങ്ങളെ കുറിച്ചും സ്വർഗത്തിലെ ദൈവം ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെ ജീവിക്കുന്നു, നമ്മൾ എങ്ങനെ മറ്റുള്ളവരോട് ഇടപെടുന്നു, നമ്മൾ ദൈവരാജ്യത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നു, ഇതെല്ലാം വളരെ ദൈവസന്നിധിയിൽ വിലയേറെപ്പെട്ട കാര്യങ്ങളാണ് സ്തോ. ഈശോ ദൈവത്തിന് മാത്രം കണ്ടാണ് സ്തോ. യേശു പിതാവിനെ കുറിച്ച് ആദ്യത്തെ കാര്യം പറഞ്ഞത്, പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങൾ ഉണ്ട് സ്തോ. ഒന്നാമത്തെ കാര്യം. രണ്ട്, ആറാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു സ്തോ. യേശു അവനോട്, ഞാൻ തന്നെ വഴിയും ജീവൻ സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരം അല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല സ്തോ. അപ്പൊ പിതാവിങ്കിലേക്ക് ആകെ ഒരു വഴിയേ ഉള്ളൂ കേട്ടോ സ്തോ. ദൈവത്തിന് മഹത്വം, അനേക വഴികളൊന്നുമില്ല സ്വർഗത്തിലേക്കും പിതാവിങ്കിലേക്കും. പിതാവിങ്കിലേക്കുള്ള ഏക വഴി യേശു ക്രിസ്തു മാത്രമാണ് സ്തോ. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞതുപോലെ ഏക മധ്യസ്ഥനേ ഉള്ളൂ പിതാവും മനുഷ്യരും തമ്മിൽ, അത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ് സ്തോ. ആ സ്ഥാനം നമുക്ക് വേറെ ആർക്കും കൊടുക്കാൻ പറ്റത്തില്ല. ഒരു പുരുഷനും കൊടുക്കാൻ പറ്റത്തില്ല, ഒരു സ്ത്രീക്കും കൊടുക്കാൻ പറ്റത്തില്ല. അവർ മരിച്ചവരാണെങ്കിലും ജീവിച്ചിരിക്കുന്നവരാണെങ്കിലും ആ സ്ഥാനം നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റത്തില്ല. യേശു ഏക മധ്യസ്ഥനാണ് സ്തോത്രം. യേശു ഏക വഴിയാണ് സ്തോത്രം. ദൈവത്തിന് മഹത്വം. പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങൾ, പിതാവിലേക്ക് ആകെ ഒരു വഴി മാത്രമേ ഉള്ളൂ, അത് യേശു മാത്രമാണ് സ്തോത്രം. അല്ലെങ്കിൽ അത് നമ്മൾ മറ്റുള്ളവരോട് പറയാനും പഠിക്കരുത്. ഒരു കാലത്ത് യേശു എങ്ങനെ പറഞ്ഞായിരുന്നല്ലോ, അവൻ വെളിച്ചം ഉള്ളിടത്തോളം ആ കാലത്തോളം നമുക്ക് വേല ചെയ്യാൻ പറ്റും സ്തോത്രം. അവൻ അന്ധകാരം വരുന്നുണ്ടെന്ന് യേശു യോഹനാൻ 9 തന്നെ പറഞ്ഞിരുന്നു സ്തോത്രം. ആർക്കും പ്രവർത്തിക്കാൻ കൂടാത്ത നാഴിക വരുന്നുണ്ട് എന്ന് യേശു പറഞ്ഞു സ്തോത്രം. നമ്മൾ ആ നാഴികയിലൊക്കെ സ്തോത്രം വെളിയിലോട്ട് പോയി സുവിശേഷം പോലും പറയാൻ പറ്റത്തില്ല സ്തോത്രം. എന്നാൽ ദൈവം വേറെ മാർഗങ്ങൾ അതിനു വേണ്ടി ഒരുക്കുന്നുണ്ട്, അതും നല്ലത് സ്തോത്രം. പ്രൈസലോ അത് നിങ്ങൾ ചിന്തിച്ചു നോക്കിയവിടെ എത്രയോ പുസ്തകങ്ങളുണ്ട്. ഈ മഹാമാരി വരുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് എത്രയോ പേർക്ക് കൊടുക്കാമായിരുന്നു സ്തോത്രം. അപ്പോൾ ഇതെല്ലാം നമ്മൾ നഷ്ടപ്പെടുത്തുന്ന ഓരോ അവസരങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ സ്തോത്രം. ഏതൊക്കെ അവസരം നമുക്ക് ലഭിക്കുന്നോ അത് നമ്മൾ തക്കത്തിൽ ഉപയോഗിക്കണം. ഒരു ട്രാക്ട് കൊടുത്താലും അതിനും പ്രതിഫലമുണ്ട് സ്തോത്രം. ഒറ്റ ട്രാക്ട് കൊടുക്കും. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മുടെ സഹോദരിമാരൊക്കെ ആശുപത്രിയിൽ പോയി ട്രാക്ട് കൊടുത്തിട്ടുണ്ട് സ്തോത്രം. ഇവിടുത്തെ അനേക സഹോദരന്മാർ പല ഭവനങ്ങളെ സന്ദർശിച്ച് അവർ ട്രാക്ട് കൊടുക്കുമായിരുന്നു, പുസ്തകങ്ങൾ കൊടുക്കുമായിരുന്നു സ്തോത്രം. ദൈവത്തിന് മാത്രം. അപ്പൊ എരിപോലെ നാം വേല ചെയ്യും. കഴിഞ്ഞ ദിവസങ്ങൾ ലാലൻ ബിബിയുമായിട്ട് ഞാൻ എപ്പോഴും സമ്പർക്കത്തിലാണ്. ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കും വേലയെക്കുറിച്ചും അവിടെ മേൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചും. താൻ പറയാ, കഴിഞ്ഞ ദിവസങ്ങൾ താൻ ഇടയ്ക്ക് ഫോറസ്റ്റിൽ കൂടെ ഒക്കെ ഇങ്ങനെ പോകേണ്ടി വരും. ആനകളും പല രീതിയിലുള്ള പ്രതികൂലങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ താനിങ്ങനെ ഫോറസ്റ്റിൽ കൂടെ ഇങ്ങനെ വനത്തിൽ കൂടെ പോയിക്കൊണ്ടിരിക്കും. ഒരു മാനിനെ കണ്ടു കേട്ടോ. മാൻ അനങ്ങുന്നില്ലേ, ഓടുന്നുമില്ല, അനങ്ങുന്നുമില്ല. ഇങ്ങനെ ലാലൻ പീറ്റർ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, ലാലൻ പീറ്റർ മാനിനെ നോക്കിക്കൊണ്ടിരിക്കുക സ്തോത്രം. പിന്നെ തനിക്ക് ഉടനെ ഉള്ളിൽ മനസ്സിലായി, എന്താണെന്നറിയാമോ, അപ്പുറത്തെ വശത്ത് പുലി നിൽക്കുന്നുണ്ടോ ഇതിങ്ങനെ നിൽക്കുന്നതെന്ന് സ്തോത്രം. അനങ്ങാതെ നിൽക്കുന്നതെന്ന് ലാലൻ പറയാ, ജീവനോട് ഓടിയെന്ന് പറയാ, രക്ഷപ്പെട്ടു ആ സ്ഥലത്തോട്ടോത്രം. ദൈവത്തിന് മാത്രം. അവിടെയും കോവിഡിന്റെ വലിയ പ്രശ്നങ്ങളാണ്, എന്നാൽ ദൈവം ഓരോരുത്തരെയും സൂക്ഷിക്കുന്നു. നമ്മൾ ദൈവസന്നിധിയിൽ അതിനെ ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം എന്ന് ഓർമ്മിപ്പിക്കുന്നു സ്തോത്രം. രണ്ടാമത്തെ കാര്യം യേശു പറഞ്ഞത്,
പിതാവിങ്കിലേക്കുള്ള ആകെ ഒരു വഴിയേ ഉള്ളൂ, അത് യേശു മാത്രമാണ്. സ്തോത്രം. ഏഴാമത്തെ വാക്യം, നിങ്ങൾ എന്നെ അറിഞ്ഞുവെങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു, ഇന്നു മുതൽ നിങ്ങൾ അവനെ അറിയുന്നു, അവനെ കണ്ടും ഇരിക്കുന്നു. ഇപ്പൊ ചോദ്യം നമ്മുടെ മനസ്സിലുണ്ട്, യേശു പിതാവായ ദൈവം എങ്ങനെ ഇരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരമുണ്ട്. എന്താ? അരങ്ങിലെ ഇരിക്കുന്നു, യേശുവിനെ പോലെയാണ് ഇരിക്കുന്ന. സ്തോത്രം. നിങ്ങൾ എന്നെ അറിഞ്ഞുവെങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു, ഇന്നു മുതൽ നിങ്ങൾ അവനെ അറിയുന്നു, അവനെ കണ്ടും ഇരിക്കുന്നു എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അടുത്ത വാക്യത്തിൽ, ഒൻപതാമത്തെ വാക്യത്തിൽ യേശു പറയുന്നുണ്ട്, അവൻ ഞാൻ ഇത്ര കാലം നിങ്ങളോട് കൂടെ, ഞാൻ ഇടയ്ക്കത്തെ വാക്യങ്ങൾ വായിക്കാത്ത സമയം കുറവായോണ്ട് യേശു അവനോട് പറഞ്ഞത്, ഫിലിപ്പോസിനോട് പറയുക, ഞാൻ ഇത്ര കാലം നിങ്ങളോട് കൂടെ ഇരുന്നിട്ടും നീ എന്നെ അറിഞ്ഞില്ലയോ ഫിലിപ്പോസേ, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ എന്ന് നീ പറയുന്നത് എങ്ങനെ? യേശുവിനെ അറിഞ്ഞാൽ പിതാവിനെ അറിഞ്ഞിരിക്കുന്നു, യേശുവിനെ കണ്ടാൽ പിതാവിനെ കണ്ടിരിക്കുന്നു. എന്നെ ആമെ സ്തോത്രം, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. സ്തോത്രം ദൈവത്തിന് മാത്രം. യേശുവിനെ കുറിച്ച് നമുക്ക് നല്ലപോലെ അറിയാം എന്ന് പറഞ്ഞാൽ, ചെറുപ്രായത്തിൽ മുതൽ നമ്മൾ യേശുവിൻ്റെ ഫോട്ടോയൊക്കെ കണ്ടിട്ടുണ്ട്, യേശുവിനെ ചില സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് യേശു എങ്ങനെ ഇരിക്കുന്നു എന്ന് നമുക്ക് പലർക്കും നല്ലതായിട്ട് അറിയാം. താടിയുണ്ട്, ഇങ്ങനെ മുടിയൊക്കെ ഇച്ചിരി വളർന്നിരിക്കുന്നു. സ്തോത്രം. യഹൂദനായതുകൊണ്ട് ആ രീതിയിലൊക്കെയും ആയിരുന്നു. എന്നാൽ യേശുവിൻ്റെ പുനരുത്ഥാനം പ്രാപിച്ച ശരീരമോ അത് വേറേതാണ്. അത് യോഹന്നാൻ കണ്ടതുപോലെ വെളിപ്പാട് ഒന്നിൽ നാം വായിക്കുന്നുണ്ട്. സ്തോത്രം. ഇവിടെ യേശു പറയുന്നത്, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. സ്തോത്രം. പിന്നെ അടുത്ത പിതാവിനെ കുറിച്ചുള്ള കാര്യം, പത്താമത്തെ വാക്യം, ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആകുന്നു എന്ന് നീ വിശ്വസിക്കുന്നില്ലയോ? ഞാൻ നിങ്ങളോട് പറയുന്ന വചനം സ്വയമായിട്ടല്ല സംസാരിക്കുന്നത്, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് അവൻ തൻ്റെ പ്രവൃത്തി ചെയ്യുന്നു. സ്തോത്രം. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഇതും സത്യമാണ് കേട്ടോ, പക്ഷേ ചില യാഥാർത്ഥ്യങ്ങളുമുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട് അല്ലേ? സ്തോത്രം. നമുക്കെല്ലാവർക്കും അറിയാവുന്ന, നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ആലയവും ദൈവത്തിൻ്റെ ആത്മാവ് അതിൽ വസിക്കുന്നുണ്ടെന്ന് നമുക്ക് നല്ലതായിട്ട് അറിയാം. നമ്മൾ പല പ്രാവശ്യം സംസാരിച്ചിട്ടുള്ള കാര്യമാണ്. എന്നാൽ പിതാവും പുത്രനും നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം സത്യമുണ്ട് കേട്ടോ. സ്തോത്രം. പിതാവും പുത്രനും അവരും നമ്മുടെ കൂടെ ഉള്ളിൽ വസിക്കുന്നുണ്ട് എന്നുള്ള കാര്യം സത്യമാണ്. യേശു പറയുന്ന കാര്യം തന്നെ ശ്രദ്ധിക്കുക. എന്താ? ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആകുന്നു എന്ന് നീ വിശ്വസിക്കുന്നില്ലയോ? ഞാൻ നിങ്ങളോട് പറയുന്ന വചനം സ്വയമായിട്ടല്ല സംസാരിക്കുന്നത്, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തന്റെ പ്രവൃത്തി ചെയ്യുന്നു. സ്തോത്രം. പിതാവ് എന്റെ ഉള്ളിൽ വസിച്ചുകൊണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് മാത്രം കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ വലിയവനായ ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുണ്ട്. സ്തോത്രം. യേശു നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുണ്ട്. പിതാവായ ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുണ്ട്. സ്തോത്രം. യേശു പറയുന്നത്, ഞാനിത് നിങ്ങളോട് ആമേൻ സ്തോത്രം സ്വയമായിട്ടൊന്നും അല്ല സംസാരിക്കുന്നത്, എൻ്റെ പിതാവാണ് ആമേൻ തൻ്റെ പ്രവൃത്തി എന്നിൽ കൂടെ ചെയ്യുന്നത്. സ്തോത്രം. പൗലോസ് പറയുന്ന കാര്യമല്ലേ? സ്തോത്രം. ഞാനല്ല, എന്നിലുള്ള ക്രിസ്തുവാണ്. സ്തോത്രം. ദൈവത്തിന് മഹത്വം. പതിനൊന്നാമത്തെ വാക്യം, അടുത്ത പോയിന്റ്, പിതാവിനെ കുറിച്ചത്, ഞാൻ പിതാവിലും പിതാവ് എന്നിലും എന്ന് എന്നെ വിശ്വസിപ്പീൻ, അല്ലെങ്കിൽ പ്രവൃത്തി നിമിത്തം എന്നെ വിശ്വസിപ്പീൻ. സ്തോത്രം. ഞാൻ പിതാവിലും പിതാവ് എന്നിലും. സ്തോത്രം. ഈ ത്രിത്വം എന്ന് പറഞ്ഞ കാര്യം, പിതാപുത്ര പരിശുദ്ധാത്മാവ്, നമുക്ക് അടത്തി മാറ്റാൻ പറ്റുന്ന കാര്യമല്ല. സ്തോത്രം. അവരെല്ലാം ഒരുമനപ്പെട്ട് നിൽക്കുന്നതും ആ അതേ സമയത്ത് ഓരോരുത്തർക്കും ഓരോ പ്രവൃത്തികളും ഉണ്ട് അവരുടെ ജീവിതത്തിൽ. സ്തോത്രം. അല്ലേ? ദൈവത്തിന് മഹത്വം. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. പിതാവ് യേശുവിൽ വസിച്ചുകൊണ്ട് തൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നു എന്ന് യേശു പറയുകയാണ്. സ്തോത്രം. ദൈവത്തിന് മഹത്വം. പതിമൂന്നാമത്തെ വാക്യം,
നിങ്ങൾ എന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരാം. ദൈവത്തിൽ മഹത്വം എങ്ങനെയാണ്? പുത്രൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും പിതാവ് മഹത്വപ്പെടുന്നുണ്ട്. സ്തോത്രം. എത്ര അത്ഭുതങ്ങൾ യേശു ചെയ്തു അതിലൊക്കെയും പിതാവാണ് മഹത്വം എടുക്കേണ്ടത്. യേശു ഒന്നിലും മഹത്വം എടുക്കത്തില്ലായിരുന്നു. സ്തോത്രം. യേശു പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ടത് നിനക്കറിയാമല്ലോ. ആദ്യത്തെ കാര്യം പറഞ്ഞത് നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകളോട് അപ്പമാകുവാനായിട്ട് കൽപ്പിക്കാനായിട്ടാ പറഞ്ഞ സ്തോത്രം. യേശുവിനത് ചെയ്യാം. യേശു അത് ചെയ്തില്ല അല്ലേ? എന്തുകൊണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ പറയുന്ന കാര്യം പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് ആണ് പ്രവർത്തിക്കുന്നത്. സ്തോത്രം. അപ്പൊ പിതാവ് ചെയ്യുന്ന കാര്യങ്ങളെ യേശു ചെയ്യത്തുള്ളൂ. സ്തോത്രം. പിതാവിന് ഇഷ്ടമില്ലാത്ത കാര്യമൊന്നും യേശു ചെയ്യുന്നില്ല. സ്തോത്രം. യേശു ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെയും പിതാവ് മഹത്വം എടുക്കുന്നതായിട്ട് നാം കാണുന്നു. സ്തോത്രം. അല്ലെങ്കിൽ ഏതാ യേശു പറയുന്നത്? നിങ്ങൾ എന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാനത് ചെയ്തു തരാം എന്ന് യേശു പറയാം. ദൈവത്തിന് മഹത്വം കാത്താറുണ്ട്. സ്തോത്രം. അല്ലെങ്കിൽ പിതാവിനെ ഞങ്ങൾക്കൊന്ന് കാണിക്കണമേ എന്ന് ശിഷ്യന്മാർ പറഞ്ഞപ്പോൾ പിതാവിനെ കുറിച്ചുള്ള അനേക കാര്യങ്ങളാണ് യേശു ഈ അധ്യായത്തിൽ പറയുന്നത്. 16-ാമത്തെ വാക്യം. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവെന്ന് മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ആരെ? പരിശുദ്ധാത്മാവിനെ നമുക്ക് തരുന്നത് പിതാവായ ദൈവമാണ് തരുന്നത്. സ്തോത്രം. പുത്രനെ നമുക്ക് തന്നത് പിതാവ് തന്നെയാണ്. അവൻ പരിശുദ്ധാത്മാവിനെയും തരുന്നത് പിതാവ് തന്നെയാണ്. സ്തോത്രം. യേശു തന്റെ ശിഷ്യന്മാരോട് കൂടെ ആയിരിക്കുന്ന കാലത്തോളം യേശു അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ യേശു പോയതിന്റെ ശേഷം പിതാവ് ഇതാ ഒരു കാര്യസ്ഥനെ അവർക്ക് വേണ്ടി ഒരുക്കുകയാണ്. സ്തോത്രം. അവൻ സത്യത്തിന്റെ ആത്മാവെന്ന് മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും എന്ന് പറയുന്നു. ദൈവത്തിന് മഹത്വം കർത്താവിന് സ്തോത്രം. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ഞാനത് മറന്നുപോയിട്ടില്ല. സ്തോത്രം. എന്നാൽ പിതാവിന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ മറ്റേടത്തോട് പോകാം. 23-ാമത്തെ വാക്യം. യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പ്രമാണിക്കും, എന്റെ പിതാവ് അവനെ സ്നേഹിക്കും. ആരെയാ പിതാവ് സ്നേഹിക്കുന്നത്? എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പ്രമാണിക്കും, എന്റെ പിതാവ് അവനെ സ്നേഹിക്കും. അപ്പൊ വചനം പ്രമാണിക്കുന്നത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. സ്തോത്രം. ലോകം എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ, നമ്മൾ ദൈവവചനം പറയുന്ന കാര്യം ചെയ്യുക. സ്തോത്രം. അവൻ ലോകം അതിന്റെ മോഹങ്ങളും ഒഴിഞ്ഞു പോകും. ദൈവ ഇഷ്ടം ചെയ്യുന്നവൻ അവൻ എന്നേക്കും ജീവിക്കും എന്ന ദൈവത്തിന്റെ വചനത്തിൽ യോഹന്നാൻ അപ്പോസ്തലൻ എഴുതിയിരിക്കുന്നു. ഇവിടെ യേശു പറയുകയാണ്, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പ്രമാണിക്കും, എന്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവന്റെ അടുക്കൽ വന്ന് അവനോട് കൂടെ വാസം ചെയ്യും. അതിനകത്ത് രണ്ട് പോയിന്റ് ഉണ്ട് കേട്ടോ. ഒന്ന്, പിതാവ് അവനെ സ്നേഹിക്കും. രണ്ട്, ഞാനും പിതാവും വന്ന് അവനോട് കൂടെ വാസം ചെയ്യും. ദൈവത്തിന് മഹത്വം. പുത്രനും പിതാവും ഈ വചനത്തെ പ്രമാണിക്കുന്നവന്റെ കൂടെ വന്ന് വാസം ചെയ്യുമെന്നാണ് എഴുതിയിരിക്കുന്ന സ്തോത്രം. വീടൊക്കെ തൂത്തുവാരി കിട്ടുവാണ് കേട്ടോ. സ്തോത്രം. ഞാൻ പറയുന്നത് വെളിയിലുള്ള കാര്യം നമുക്ക് ശുദ്ധമായിട്ടും വെക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ ഉള്ളിനെ ഒരിക്കലും നമുക്ക് ശുദ്ധമാക്കാൻ പറ്റത്തില്ല. അത് സത്യമാണ്. യേശു പറഞ്ഞ കാര്യം തന്നെയാണ്. യേശു എന്താ പറഞ്ഞെന്നറിയാമോ? സ്തോത്രം. അനീതിയായ മാമോനിൽ നിങ്ങൾക്ക് വിശ്വസ്തരാകാൻ സാധിക്കുന്നില്ലെങ്കിൽ, എന്ന് പറഞ്ഞാൽ പൈസയുടെ കാര്യത്തിൽ വിശ്വസ്തരാകാൻ പറ്റുന്നില്ലെങ്കിൽ, ദൈവികമായിട്ടുള്ള കാര്യങ്ങൾ കൃപാവരങ്ങളിൽ നിങ്ങൾക്ക് ഒരിക്കലും വിശ്വസ്തരായിരിക്കാൻ പറ്റത്തില്ല എന്ന് പറയും. ദൈവിക ദാനങ്ങൾ അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള കൃപാവരങ്ങളിൽ നിങ്ങൾക്ക് വിശ്വസ്തരായിരിക്കാൻ പറ്റത്തില്ല എന്ന് യേശു പറയുന്നു. സ്തോത്രം. ഇസ്രായേൽ ജനം മരുഭൂമിയിലായിരുന്നപ്പോൾ കൂടാരങ്ങളിൽ അവർ പാർക്കുമായിരുന്നല്ലോ. പിതാവായ ദൈവം അവരോട് മോശയിൽ കൂടെ പറഞ്ഞ ഒരു കാര്യം എന്താണെന്നറിയാം? നിങ്ങളുടെ ആയുധത്തിന്റെ കൂട്ടത്തിൽ ഒരു പാര ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞു. ദൈവത്തിന് മഹത്വം. നിങ്ങളുടെ ആയുധത്തിന്റെ കൂട്ടത്തിൽ ഒരു
പാരയുണ്ടായിരിക്കണം. എന്തിനു വേണ്ടിയാണെന്ന് അറിയാമോ? നിങ്ങളുടെ വിസർജനം മൂടിക്കളയാൻ വേണ്ടി. എന്ന് പറഞ്ഞാൽ ഇത് ടെന്റിലാണ്, ബാത്റൂം ഒന്നും ഇല്ലല്ലോ. പാളയത്തിൽ ഇത്രയും എത്ര 10-20 ലക്ഷം ജനമാണ്. ഒന്ന് ഓർത്തു നോക്കി, ബാത്റൂം ഇല്ലെങ്കിൽ ഇവര് വെളിയിലൊക്കെ പോയി കഴിഞ്ഞാല് എന്തോ ദുർഗന്ധമായിരിക്കും അല്ലേ പാളയത്തിന്. അപ്പോ ആദ്യമേ തന്നെ നിയമം കൊടുത്തിരിക്കുക അവർക്ക്. എന്താ? നിങ്ങളുടെ ആയുധത്തിന്റെ കൂട്ടത്തിൽ ഒരു പാര ഉണ്ടായിരിക്കണം. എന്തിനാ? നിങ്ങൾ വെളിയിൽ പോകുമ്പോൾ നിങ്ങളുടെ വിസർജനം മൂടിക്കളയാനായിട്ട്. പാളയെ നാറ്റിപ്പിക്കരുത് എന്ന് പറയാം. നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളെ രക്ഷിപ്പാനും ശത്രുവിനെ നിങ്ങളുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു തരുവാനും നിങ്ങളുടെ പാളയത്തിന്റെ മധ്യേ നടക്കുന്നു. അതുകൊണ്ട് പാളയത്തിൽ വൃത്തികേട് കാണരുത്. യേശു പറയാണ്, ഞാനും എന്റെ പിതാവും വന്ന് എന്റെ വചനം പ്രമാണിക്കുന്നവനോട് കൂടെ വാസം ചെയ്യും എന്ന് ഹാലലിയ പറയുന്നു. ദൈവത്തിന് മഹത്വം, കർത്താവിന് സ്തോത്രം ചെയ്യും. 24-ാമത്തെ വാക്യം വായിക്കാം. സ്തോത്രം. എന്നെ സ്നേഹിക്കാത്തവൻ എന്റെ വചനം പ്രമാണിക്കുന്നില്ല. അപ്പൊ ദൈവത്തെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടോ എന്ന് നമുക്ക് നല്ലതായിട്ട് മനസ്സിലാക്കാൻ കഴിയും. സ്തോത്രം. എന്നെ സ്നേഹിക്കാത്തവൻ എന്റെ വചനം പ്രമാണിക്കുന്നില്ല. നിങ്ങൾ കേൾക്കുന്ന വചനം ആമേ എന്റേതല്ല, എന്നെ അയച്ച പിതാവിന്റെ അത്രേ എന്ന് ഉത്തരം പറഞ്ഞു. സ്തോത്രം. യേശു ഈ പറയുന്ന കാര്യങ്ങളൊന്നും ആമേ സ്വയമായിട്ട് പറയേ. ഇതെല്ലാം ആരാ പറഞ്ഞു കൊടുക്കുന്നത്? പിതാവിന്റെ അത്രേ എന്ന് യേശു പറയുന്നു. യേശു പരിശുദ്ധാത്മാവിനെ കുറിച്ചും പറഞ്ഞു. പരിശുദ്ധാത്മാവ് അതുപോലെ തന്നെയാണ്. പരിശുദ്ധാത്മാവ് ചെയ്യുന്ന കാര്യം എന്താണെന്ന് അറിയാം? യേശുവിങ്കിൽ നിന്ന് എടുത്ത് നമുക്ക് അറിയിച്ചു തരികയാണ്. ദൈവത്തിന് മഹത്വം. യേശു പരിശുദ്ധാത്മാവിനെ കുറിച്ച് സംസാരിച്ച് പറയുന്നത് അവൻ സ്വയമായിട്ടൊന്നും സംസാരിക്കുന്നില്ല, എങ്കിൽ നിന്ന് എടുത്ത് അവൻ നിങ്ങൾക്കത് വെളിപ്പെടുത്തി തരും. ദൈവത്തിന് മഹത്വം, കർത്താവിന് സ്തോത്രം ചെയ്യും. നോക്കിക്കേ, എല്ലാം ആകേണ്ട രീതിയിൽ തന്നെയാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, സ്തോത്രം. ഇപ്പൊ വചനം പ്രമാണിക്കുന്നവൻ പ്രമാണിക്കാത്തവനെ കുറിച്ച് ഇവിടെ എഴുതിയിരിക്കുന്നത് അവൻ അവർ യേശുവിനെ സ്നേഹിക്കുന്നില്ല എന്ന് എഴുതിയിട്ടുണ്ട്. സ്തോത്രം. ഇത് എന്റെ വചനമല്ല, എന്നെ അയച്ച പിതാവിന്റെ വചനം അത്രേ എന്ന് യേശു പറയുന്നു. സ്തോത്രം. 28-ാമത്തെ വാക്യം, ഞാൻ പോവുകയും നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരികയും ചെയ്യും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത് കേട്ടുവല്ലോ. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നതിനാൽ നിങ്ങൾ സന്തോഷിക്കുമായിരുന്നു. എന്നിട്ട് ഒടുവിലത്തെ കാര്യം പിതാവിനെ കുറിച്ച് പറയുകയാണ്, പിതാവ് എന്നേക്കാൾ വലിയവനല്ലോ. തന്റെ പിതാവിന് താൻ സ്ഥാനം കൊടുക്കുകയാണ്. സ്തോത്രം. അവൻ മാനം കൊടുക്കുകയാണ്. യേശു തന്നെ അവൻ ആ സ്ഥാനം കൊടുക്കുക, എന്റെ പിതാവാണ് ഏറ്റവും വലിയവൻ. സ്തോത്രം. ദൈവത്തിന് മഹത്വം. ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞതാ, ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് പിതാവിനെ കുറിച്ച്. ഈ 10 കാര്യങ്ങൾ യേശു പിതാവിനെ കുറിച്ച് പറയുകയാണ്. സ്തോത്രം. ദൈവത്തിന് മഹത്വം. തിരിച്ച് ഞാൻ ആ വിഷയത്തിലേക്ക് കടന്നു വരുന്നു. യേശു നമ്മെ ആശ്വസിപ്പിക്കുന്നവനാണ്, സമാധാനം നൽകുന്നവനാണ്. സ്തോത്രം. ആമേൻ. നമ്മുടെ ദുഃഖങ്ങളെ അറിയുന്നവനാണ്, നമ്മുടെ ഞെരുക്കങ്ങളെ അറിയുന്നവനാണ്. ശിഷ്യന്മാരുടെ വേദനകളെയും ആമേൻ അവരുടെ ഹൃദയഭാരങ്ങളെയും അറിഞ്ഞ് അവരോട് പറഞ്ഞ, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് എന്ന്. 27-ാമത്തെ വാക്യം, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെ അല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും അരുത്. സ്തോത്രം. ദൈവത്തിന് മഹത്വം. അപ്പൊ ദൈവം നമുക്ക് ഓരോരുത്തർക്കും ഒരു നല്ല ഭാവി, ശുഭഭാവി തരാനായിട്ട് ആഗ്രഹിക്കുന്നവനാണ്. സ്തോത്രം. ഓരോരുത്തർക്കും. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നമ്മൾ അവന്റെ മുഖം അന്വേഷിക്കണമെന്നാണ്. സ്തോത്രം. നമ്മൾ രക്ഷിക്കപ്പെടുന്ന കാലത്ത് ചിലപ്പം പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളൊക്കെ സംഭവിക്കുന്നതായിട്ട് നമുക്ക് കാണാം. എന്നാൽ നമ്മൾ പിന്നെ അങ്ങനത്തെ അത്ഭുതങ്ങളൊക്കെ കാര്യമാക്കാതിരിക്കില്ലേ. സ്തോത്രം. ഇതെല്ലാം ദൈവം ചെയ്യുന്ന വലിയ നന്മകളാ, അനുഗ്രഹങ്ങളാ എന്ന് നാം ഓർത്ത് പിന്നെയും അവന്റെ സന്നിധിയിൽ വളരെ താഴ്മയോട് ജീവിക്കേണ്ടവരാണ്. സ്തോത്രം.
താഴ്മയോട് ജീവിച്ചു കഴിഞ്ഞാൽ ദൈവം നിശ്ചയമായിട്ട് നമ്മെ ഉയർത്തും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് മഹത്വം. യേശു അവരുടെ ഭാരങ്ങളെ അറിഞ്ഞ് അത് മാറ്റുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതിന് മുമ്പ് ഒന്ന് രണ്ട് വാക്യങ്ങൾ യേശു അവിടെ പറഞ്ഞല്ലോ. സ്തോത്രം. 12-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, അവൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവരും ചെയ്യും. ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് അതിൽ വലിയതും അവൻ ചെയ്യും. ഈ അധ്യായത്തിൽ അനേക അനുഗ്രഹങ്ങളും യേശു പറയുന്നുണ്ട്. യേശു നമ്മളെ ആശ്വസിപ്പിക്കുന്നവനും നമ്മളെ ശക്തീകരിക്കുന്നവനും നമ്മളിൽ കൂടെ വലിയവൻ ചെയ്യുന്നവനുമാണ്. ഞാൻ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല എന്ന് അടുത്ത അധ്യായത്തിൽ യേശു പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ യേശു പറയുന്ന, ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുക്കലേക്ക് പോകുന്നത് കൊണ്ട് എന്നിൽ വിശ്വസിക്കുന്നവന് ഈ പ്രവൃത്തി ഞാൻ ചെയ്യുന്നതും ചെയ്യും, മാത്രമല്ല ആമേൻ ഇതിനേക്കാട്ടിലും വലിയത് അവൻ ചെയ്യും. ദൈവത്തിന് മാത്രം. അത് യേശു നമുക്ക് തന്ന ഒരു അനുഗ്രഹമാണ്. യേശു എല്ലായിടത്തും പോയി സുവിശേഷമൊന്നും സംസാരിച്ചില്ലല്ലോ. സ്തോത്രം. ഗലീല നാട്ടിലും ചുറ്റുപാടുമുള്ള നാടുകളിലൊക്കെയുമാണ് യേശു പോയത്. യഹൂദയിലും പെരിയയിലും ഒക്കെയും ദൈവത്തിന്റെ വചനം സംസാരിച്ചു. പക്ഷേ പരിശുദ്ധാത്മാവ് വന്നത് കൊണ്ട് നമുക്കെന്താണ് അനുഗ്രഹം? യെരുശലേമിലും യഹൂദയയിലും ആമേൻ ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം ആമേൻ നമുക്ക് സുവിശേഷം സംസാരിക്കുവാനായിട്ട് ദൈവം കൃപ തന്നിരിക്കുകയാണ്. സ്തോത്രം. നോർത്ത് നോക്കിക്കേ, യേശു പറഞ്ഞ കാര്യം സത്യമാണ്. ഞാൻ ചെയ്തതിനേക്കാട്ടിലും വലിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യും. ദൈവത്തിന് മഹത്വം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നിട്ട് 13-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരാം. നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരും. യേശു പറഞ്ഞു. സ്തോത്രം. പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടെന്നാണ് യേശു പറയുന്നത് അല്ലേ? സ്തോത്രം. കൊറോണയുടെ പ്രശ്നം മാറിപ്പോകുവാനായിട്ട് നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മളെ സൂക്ഷിക്കും. ദൈവം അത് മാറ്റും. ദൈവത്തിന് ഒരു സമയമുണ്ട്. സ്തോത്രം. എന്നാൽ അന്ത്യനാളുകളായതുകൊണ്ട് ഒരു പ്രശ്നത്തിൽ നിന്ന് അടുത്ത പ്രശ്നത്തിലേക്ക് പോകാതിരിക്കാനായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഒരു മഹാമാരിയിൽ നിന്ന് അടുത്ത മഹാമാരിയിലേക്ക് പോകാതിരിക്കാനായിട്ട് പ്രാർത്ഥിക്കണം. നമ്മുടെ രാജ്യം വലിയ ക്ഷാമം കാണും എന്ന് അല്ലെ ചിലര് പ്രവചിക്കുന്നുണ്ട്. സ്തോത്രം. അത് സത്യമാണ്. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അതിലെ വലിയൊരു ബാധ വന്നിരിക്കുന്നത് കൊണ്ട് ആമേൻ ഉൽപാദനങ്ങളൊക്കെയും വളരെ കുറഞ്ഞിരിക്കുകയാണ്. സ്തോത്രം. അപ്പോൾ ഒരു ക്ഷാമം വരുന്നതായിട്ട് ചിലർ കാണുന്നു, ബാധകൾ വരുന്നതായിട്ട് ചിലർ കാണുന്നു. എന്നാൽ പ്രാർത്ഥന എല്ലാത്തിനും മറുപടിയാകട്ടോ. ദൈവം നമ്മളെ ആയിരിക്കുന്ന സ്ഥാനത്ത് ദൈവം നമ്മളെ സൂക്ഷിക്കും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തോട് നാം നിലവിളിക്കുന്നുവെങ്കിൽ, ദൈവത്തോട് നാം പ്രാർത്ഥിച്ച് അവൻ്റെ മുഖം അന്വേഷിക്കുന്നുവെങ്കിൽ ദൈവം നമ്മെ കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ല. എന്നാൽ നാം പ്രാർത്ഥിക്കാതിരുന്നു കഴിഞ്ഞാൽ, നാം ദൈവവചനം ധ്യാനിക്കാതിരുന്നു കഴിഞ്ഞാൽ, നാം ആരാധിക്കാതിരുന്നു കഴിഞ്ഞാൽ, സ്തോത്രം, പിന്നെ കാര്യങ്ങൾ ഇച്ചിരി ബുദ്ധിമുട്ടാ എന്ന ഹാലിൽ നാം ഓർക്കണം. സ്തോത്രം. ദൈവത്തിന് മഹത്വം. 18-ാമത്തെ വാക്യത്തിൽ യേശു പറയുകയാണ്, സ്തോത്രം, ആമേൻ, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് മഹത്വം. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം യേശു നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ട് തന്റെ ശിഷ്യന്മാരെ സ്നേഹിച്ച് അവൻ അവസാനത്തോളം അവരെ സ്നേഹിച്ചെന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. സ്തോത്രം. യേശു നമ്മെ സ്നേഹിച്ചത് കൊണ്ട് നമ്മൾ രക്ഷയിലായിത്തീർന്നു, ദൈവകൃപയിലായിത്തീർന്നു, ഒരാരാധനയിൽ നമ്മളായിത്തീർന്നു. സ്തോത്രം. ഇനി നമ്മൾ പണിയാണ്. സ്തോത്രം. 3-ാമത്തെ അധ്യായത്തിൽ 11 മുതലുള്ള ചില വാക്യങ്ങൾ നമുക്ക് ധ്യാനിച്ചിട്ട് പ്രാർത്ഥിക്കാം. സ്തോത്രം. ദൈവത്തിന് മഹത്വം. 3-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യം. യേശുക്രിസ്തു എന്ന് ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊരു അടിസ്ഥാനം ആർക്കും കഴിയുകയില്ല. ആ അടിസ്ഥാനത്തിന് മേൽ ആരെങ്കിലും പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ എന്നിവ പണിയുന്നുവെങ്കിൽ
അവനവൻ്റെ പ്രവൃത്തി അവയിൽ സ്തോത്രം വെളിപ്പെട്ടു വരും. ദൈവത്തിന് മഹത്വം സ്തോത്രം. നമ്മൾ പണിയണം എന്ന ദൈവത്തിന്റെ വചനം ഇവിടെ പറയുന്നുണ്ട് വളരെ സ്പഷ്ടമായിട്ട്. സ്തോത്രം ദൈവത്തിന് മഹത്വം കർത്താവിന്റെ സ്തോത്രം ചെയ്യും. എങ്ങനെ പണിയേണ്ടത്? പൊന്ന് വെള്ളി വലിയേറിയ കല്ലുകൊണ്ട് നമ്മൾ പണിയണം. സ്തോത്രം. മരവും പുല്ലും വൈക്കോലും കൊണ്ട് നമ്മൾ പണിയുവാണെങ്കിൽ അടുത്ത വാക്യത്തിൽ ഒരു കാര്യം എഴുതിയിട്ടുണ്ട്. സ്തോത്രം. ആ ദിവസം അതിനെ തെളിവാക്കും. സ്തോത്രം. ആമേൻ. അത് തീയോടെ വെളിപ്പെട്ടു വരുമെന്നാണ് എഴുതിയിരിക്കുന്നത്. സ്തോത്രം. ഓരോരുത്തരുടെ പ്രവൃത്തി ഇന്ന വിധം എന്ന് തീ തന്നെ ശോധന ചെയ്യും. അപ്പൊ നമ്മുടെ പ്രവൃത്തികളെല്ലാം ഒരു തീയിൽ കൂടെ കടത്തിവിടാൻ പോവുകയാണ്. നമ്മൾ വെള്ളി പൊന്ന വിലയേറിയ കല്ലും കൊണ്ട് രക്ഷിക്കപ്പെട്ടതിന് ശേഷം നമ്മൾ പണിയുവാന്നില്ല. ആമേൻ. ഈ തീയുടെ ശക്തിക്ക് അതിനെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. സ്തോത്രം. ക്രൈസ്തവരോട് അത് നിലനിൽക്കും. നമ്മുടെ പണി നിലനിൽക്കും. നമുക്ക് പ്രതിഫലം സ്വർഗത്തിൽ ലഭിക്കും. സ്തോത്രം. ആമേൻ. ഒരുതൻ പണിത പ്രവൃത്തി നിലനിൽക്കുന്നുവെങ്കിൽ അവന് പ്രതിഫലം കിട്ടും. ഒരുത്തിന്റെ പ്രവൃത്തി വെന്തു പോകുന്നെങ്കിൽ അവന് ഛേദം വരും, താനോ രക്ഷിക്കപ്പെടും. എന്നാൽ തീ കൂടെ എന്ന പോൽ അത്രേ. നിങ്ങൾ മനസ്സിലായ നിങ്ങൾ പറയുന്നത് സ്വർഗത്തിൽ പോവും. സ്വർഗത്തിൽ നമ്മൾ പോകുന്നത് യേശു കാൽവറി ക്രൂശിൽ ചെയ്ത പ്രവൃത്തി നിമിത്തമാണ്. അതിൽ നമ്മൾ വിശ്വസിച്ചുകൊണ്ടാണ് നമ്മൾ സ്വർഗത്തിൽ പോകാൻ പോകുന്നത്. പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ കയ്യിലാണ്. ഇനി നമുക്ക് ദൈവം തന്നിരിക്കുന്ന എത്ര നാളുണ്ട്? ഈ ദൂത് കേട്ടാലും നമ്മുടെ ജീവിതത്തിന് ഒരു രൂപാന്തരം നമ്മൾ വരുത്തണം. സ്തോത്രം. പണിയണം. സ്വർണം അല്ലെങ്കിൽ പൊന്ന് വെള്ളി വലിയേറിയ കല്ലുകൊണ്ട് നമ്മൾ പണിയണം. സ്തോത്രം. മരം പുല്ല് വൈക്കോലും കൊണ്ട് പണിത് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ വലിയ കാര്യമില്ലാത്ത ഒരു ആരാധന ജീവിതം. മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക, ദൈവവചനം ധ്യാനിക്കാതിരിക്കുകയും ദൈവവേല ചെയ്യാതിരിക്കുകയും. സ്തോത്രം. ദൈവത്തിന് മാത്രം. അതിനൊന്നും പ്രതിഫലമൊന്നും കിട്ടാൻ പോകുന്നില്ല. രക്ഷിക്കപ്പെട്ടു. എങ്ങനെ രക്ഷിക്കപ്പെടുന്നത് എഴുതിയിരിക്കുന്നവിടെ അവൻ ഒന്ന് ജസ്റ്റ് പാസ്സായി പോകുമെന്നാണ് എഴുതിയിരിക്കുന്നത്. സ്തോത്രം. ഗ്രേസ് മാർക്ക് എന്ന് പറയുമല്ലോ. സ്തോത്രം. എന്ന് ഇവിടെ എഴുതിയിരിക്കുന്നു. വചനമാണ് ഞാൻ പറയുന്ന കാര്യമല്ല. അതുകൊണ്ട് യേശു വരാറായിരിക്കുന്ന ഈ കാലയളവിൽ നമ്മൾ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കണം. അത് പറയുന്നതോടൊപ്പം തന്നെ ഒരു കാര്യം പറയാം. നമ്മളൊരു പിതാവ്, ഒരു മാതാവ്, ഒരു വീട്ടിലെ ഒരു വ്യക്തിയാണെങ്കിൽ ആ ചുമതല നമ്മൾ എറിഞ്ഞു കളഞ്ഞിട്ട് നമ്മളൊന്നും ചെയ്യരുത്. അത് ചെയ്യുന്നതോടൊപ്പം നമ്മൾ ദൈവവേല ചെയ്യണം, ദൈവത്തെ ആരാധിക്കണം, നല്ല പ്രവൃത്തികൾ ചെയ്യണം. പ്രതിഫലം അതിന് സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകി തരും. സ്തോത്രം. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഞാൻ നിങ്ങൾക്കൊരു സ്ഥലം ഒരുക്കുവാനായിട്ട് പോകുന്നു. സ്തോത്രം. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സർവശക്തനായ ദൈവം, പിതാവായ ദൈവം, പുത്രനായ യേശു, പരിശുദ്ധാത്മാവാം ദൈവം, ഇതുപോലെ കാലം ആർക്കെങ്കിലും അവരെ തന്നെ ഒന്നുകൂടെ സമർപ്പിക്കണമെങ്കിൽ നിങ്ങളുടെ വലം കൈയെടുത്ത് നിങ്ങളുടെ നെഞ്ചത്തോട്ടൊന്ന് വെച്ച് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചൊന്ന് സമർപ്പിക്കാം. ആർക്കും പ്രവർത്തിക്കാൻ കൂടാത്ത നാഴിക വരുന്നു എന്ന് യേശു പറഞ്ഞല്ലോ. സ്തോത്രം. ദൈവം കാണുന്നു ആ തീരുമാനത്തെ. യേശു കാണുന്നു. ഇനിയുള്ള കാലങ്ങളൊക്കെയും കർത്താവിന് വേണ്ടി ജീവിക്കുവാനായിട്ട്, കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവാനായിട്ട്, നല്ല ഒരു വിശ്വാസിയായിട്ട്, ദൈവവചനം പ്രമാണിക്കുന്നവരാണ്. യേശു പറഞ്ഞതുപോലെ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും, അവളെ സ്നേഹിക്കും, ഞാനും എൻ്റെ പിതാവ് വന്ന് അവനോട് വാസം ചെയ്യും. യേശുവേ. സ്തോത്രം. വലിയവനായ ദൈവമേ, സ്വർഗീയ പിതാവേ, എൻ്റെ പുത്രനിൽ കൂടെ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന എല്ലാ നല്ല ദാനങ്ങൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. യേശുവിനെ ഞങ്ങൾക്ക് കാൽവരി ക്രൂശിൽ ഏൽപ്പിച്ചു തന്ന ദൈവത്തിന്റെ വലിയ പ്രവൃത്തിക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. വലിയവനായ ദൈവമേ, യേശു പിതാവിനെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നതിനായിട്ട് സ്തോത്രം.
മുൻപോട്ടുള്ള കാലങ്ങൾ കർത്താവെ നിനക്ക് വേണ്ടി ജീവിക്കുവാൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ സ്വർഗീയമായിട്ടുള്ള പ്രതിഫലങ്ങൾ പ്രാപിക്കുവാൻ തക്കോണമായിട്ടുള്ള ദൈവപ്രവർത്തി ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരുവാൻ ഇടവരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനേകർ കർത്താവെ സ്തോത്രം. ഈ വലിയ രക്ഷയെ കുറിച്ച് അറിയുവാൻ തക്കോണം നിങ്ങളുടെ നാവുകളെ ബലപ്പെടുത്തണം. എന്റെ വിശ്വസ്ത സാക്ഷികളായി ഞങ്ങൾ ജീവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല പ്രവൃത്തികൾ വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും ഒരുപോലെ ആലതിയ ചെയ്യുവാൻ തക്കണം. ദൈവം ഞങ്ങളുടെ കരങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വലിയവനായ ദൈവമേ നിന്റെ സൗരഭ്യമായി എന്തേ നാളുകളിൽ ഞങ്ങൾ ജീവിക്കുവാൻ തക്കണം. ഞങ്ങളെ ഓരോരുത്തരെയും ബലപ്പെടുത്തും. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ഭ്രമിക്കേ വരുതെന്ന് പറഞ്ഞ യേശുവേ, നിങ്ങളുടെ ഭാരങ്ങളെല്ലാം നീ വഹിക്കണമേ, നിങ്ങളുടെ പ്രയാസങ്ങളെല്ലാം മാറ്റി തരണമേ, നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾക്ക് മറുപടി നൽകണമേ. യേശുവേ നീ പറഞ്ഞുവല്ലോ, ആമേൻ, എന്റെ നാമത്തിൽ നിങ്ങൾ യാചിക്കുന്നതൊക്കെ ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരാം, പിതാവ് മഹത്വപ്പെടേണ്ടതെന്ന് ഞാൻ ചെയ്തു തരാം, എന്നാൽ ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നത് ചെയ്തു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവനായ ദൈവമേ, ആമേൻ, ലോകത്തിൽ ഞങ്ങളുടെ രാജ്യത്തിൽ സംസ്ഥാനത്തിൽ ദേശത്തൊക്കെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഈ മഹാമാരി ദൈവമൊരു നിർത്തൽ വരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ സഭയിലെ ആരെയും അത് ബാധിക്കുവാൻ ദൈവം സമ്മതിക്കില്ലേ? നിങ്ങളുടെ കുടുംബങ്ങളെ ആരെയും ബാധിക്കുവാൻ ദൈവം സമ്മതിക്കില്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങൾ ദർശനത്തിൽ ഞങ്ങൾ അപേക്ഷിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങൾക്കും മറുപടി നൽകണമേ. സ്വർഗീയ പിതാവ് അത്ഭുതങ്ങളെ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ദൈവനായ ദൈവം ഹല്ലേലൂയ അത്ഭുതങ്ങളെ ചെയ്യണം, അതിശയങ്ങളെ പ്രവർത്തിക്കണം. യേശു ഹല്ലേലൂയ ഭൂമിയിൽ ആയിരുന്നപ്പോൾ വലിയ അത്ഭുതങ്ങൾ ചെയ്തല്ലോ, അതേ അത്ഭുതങ്ങൾ ഞങ്ങൾ കണ്ട് സന്തോഷിക്കുവാൻ കൃപ നൽകണമേ. ഞങ്ങൾ ഹല്ലേലൂയ അതിനെക്കാട്ടിലും വലിയ ചെയ്യും എന്ന യേശുവിന്റെ വാഗ്ദത്തമാണല്ലോ. ഞങ്ങളിൽ കൂടെ വലിയ പ്രവർത്തിക്കണമേ. പിതാവ് യേശുവിൽ കൂടെ പ്രവർത്തിച്ചതുപോലെ യേശു ഞങ്ങളിൽ കൂടെ പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാ പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കാലം ഞങ്ങളെ ഒരുമിച്ച് അനുഗ്രഹിച്ച നാട് സ്തോത്രം. ഇപ്പോൾ ഞങ്ങൾ പിരിഞ്ഞു പോകുന്നു, പിരിയാത്ത സാന്നിധ്യം കൂടെ ഇരിക്കണം. പിന്നെ കാണുമ്പോളും നിന്റെ വിസ്താരമേറെ ചെറുകൻ കീഴിൽ ഞങ്ങളെ എല്ലാവരെയും മറച്ചോളണം, ഞങ്ങളുടെ ആലയത്തെ മറച്ചോളണം, ഞങ്ങളുടെ ഭവനങ്ങളെ മറച്ചോളണം, ഞങ്ങളുടെ വാഹനത്തെ വാഹനങ്ങളെ മറച്ചോളണം. തിരുനാമത്തെ സകലത്തിലും മഹത്വരിക്കണം. യേശുനാമത്തിനെ പ്രാർത്ഥിക്കുന്നു, കൃപയോടെ കേൾക്കണമേ. പ്രാർത്ഥന കേട്ടതിനാട് സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. പിതാവായ ദൈവത്തിന്റെ സ്നേഹം പുത്രൻ തമ്പുരാന്റെ കൃപയും നമ്മെ ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ സഹവാസം നാം എല്ലാവരുടെ മേലും നാം പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളുടെ മേലും ഈ സഭയുടെ മേലും ഭൂമിയിലുള്ള വിശുദ്ധന്മാരുടെ മേലും ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കും മാറാകട്ടെ. വയൽക്കാലം യേശു ക്രിസ്തു മാത്രം ചെയ്യുന്ന പിതാവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അമേരിക്കത്താവ യേശുവേ വേഗം വരണം. എല്ലാവരും സമാധാനത്തോടുകൂടി പിരിഞ്ഞു പോകാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുന്നു.